الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം നന്നാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് ഗൗരവപൂർവം വസീയത്ത് ചെയ്യുകയാണ് റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് നല്ല ഒരു ഇഖ്ലാസുള്ള മനസ്സ് നൽകി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ആ ഒരു ഘട്ടത്തിൽ ആ ഒരു ചോദ്യവും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവും വിശ്വാസികളായ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വഹാബി ചോദിക്കുന്നു യാ റസൂലല്ലാ മൻ നജാത് അല്ലാഹുവിൻ്റെ റസൂലെ ആരാണ് വിജയിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആർക്കാണ് വിജയമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് മറുപടിയാണ് മുഅ്മിനുകളെ ആ ഒരു സന്ദർഭത്തിൽ കൊടുത്തത്
ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാനക. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്യസഉക ബൈതുക, നീ നിന്റെ വീടിനെ വിശാലമാക്കുക. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയബഖി അലാ ഖതീഅതിക, നിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങളെ ഓർത്തുകൊണ്ട് നീ കരയുക എന്നാണ്. മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് നമുക്ക് പറയാം, മനുഷ്യന് സ്വന്തം നാവിനെ പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല, ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയുന്നില്ല, ഈ സംസാരം എനിക്ക് സംസാരിക്കാൻ പാടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല, ഞാൻ ഈ സംസാരിക്കുന്നതിലൂടെ എന്റെ സഹോദരന്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ മക്കൾക്ക്, എന്റെ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നില്ല. മുഅ്മിനുകളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു എല്ലില്ലാത്ത അവയവമാണ് നാവ് എന്ന് കരുതി എന്തും പറയാം, എന്തും സംസാരിക്കാം, ഏത് കാര്യങ്ങളിലും തീരുമാനമെടുക്കാം എന്നുള്ള ആ ഒരു പ്രവണത വിശ്വാസികളെ നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾ കാരണം ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചാൽ, നമ്മൾ കാരണം ഏതെങ്കിലും കുടുംബത്തിലൊരു വിള്ളൽ സംഭവിച്ചാൽ, നാളെ റബ്ബിന്റെ മുമ്പിൽ അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ചിന്ത നമുക്ക് ആവശ്യമുണ്ട്. വിശ്വാസികളെ, നാവിനെ സംബന്ധിച്ച് അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അസ്ബഹ ഇബ്നു ആദം, ഒരു മനുഷ്യൻ നേരം പുലർന്നു കഴിഞ്ഞാൽ, ഫഇന്നൽ അളാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, മനുഷ്യ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നാവിന്റെ മുമ്പിൽ വിനയാൻ ഇതനായിട്ട് വരുമെന്നാണ്. മനുഷ്യ ശരീരത്തിലെ കൈകാലുകൾ മറ്റുള്ള എല്ലാ അവയവങ്ങളും നാവിന്റെ മുമ്പിൽ വിനയാൻ ഇതനായി വന്നുകൊണ്ട് പറയാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, കാരണം ഇന്നമാ നഹ്നു ബിക, ഞങ്ങൾ നിലകൊള്ളുന്നത് നീ ഉള്ളത് മൂലമാണ്. അതുകൊണ്ട് നീ നല്ലത് പറയണം കേട്ടോ, നീ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഞങ്ങളും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. നിനക്ക് വല്ല വക്രതയും സംഭവിച്ചാൽ അത് ഞങ്ങൾക്കും ബാധിക്കുന്നതാണ്. ഇതൊരു മനുഷ്യ നേരം പുലർന്നു കഴിഞ്ഞാൽ എല്ലാ ശരീരങ്ങളും നാവിന്റെ മുമ്പില് പറയുന്ന ഒരു കാര്യമായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് നമസ്കാരമാകട്ടെ, സദഖയാകട്ടെ, സകാത്താകട്ടെ, എത്ര വലിയ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ നമ്മൾ നേടിയാലും നമുക്ക് നമ്മുടെ നാവിനെ പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് നാളെ നരകമാണ് നമുക്ക് ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അതാ സ്വഹാബത്ത് കടന്നു വരികയാണ്. നബിയേ, ഒരു നല്ല ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ അവസ്ഥ, അവള് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവളാണ്, അവള് സ്വതക്ക കൊടുക്കുന്നവളാണ്, അവൾ എല്ലാ കാര്യങ്ങളിലും നന്മ പ്രവർത്തിക്കുന്ന പെണ്ണാണ്. പക്ഷേ അവളുടെ ഒരു പോരായ്മയുണ്ട്, അവളുടെ നാവ് കൊണ്ട് അവൾ അവളുടെ അയൽവാസിയെ ദ്രോഹിക്കുന്നവളാണെന്ന് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവളിൽ ഒരു നന്മയും ഞാൻ കാണുന്നില്ല, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരുപാട് അമലുണ്ടാക്കി, പക്ഷേ അവളിലുള്ള ഒരു ന്യൂനത എന്താ? അവളുടെ നാവ് കൊണ്ട് അയൽവാസി സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ, നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവളാണ് ആ സ്ത്രീ, പക്ഷേ അവളിൽ ഒരു ഖൈറും ഞാൻ കാണുന്നില്ല, അവള് നരകത്തിലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് വിശ്വാസികളെ, ഈ നാവുമായി ബന്ധപ്പെട്ട എത്ര ഹദീസുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നെങ്കിൽ നരകമാണ്, മറ്റൊന്നല്ലെങ്കിൽ സ്വർഗമാണ്. നമ്മെ നരകത്തിലേക്ക് എത്തിക്കുവാനും ഈ നാവിന് കഴിയും, നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനും ഈ നാവിന് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, മയ്യലുമനുലീമാ ബൈനൽഹിയൈ വമാ ബൈനരിജ്ലൈഹി, ആരെങ്കിലും എനിക്ക് ഉറപ്പ് തരുന്നുണ്ടോ അവൻ തന്റെ നാവിനെയും അവന്റെ ലൈംഗികാവയവത്തെയും സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ അലുമനുലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം ഉറപ്പ് കൊടുക്കുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാവുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. ഒരാളുടെ മനസ്സ് നമ്മൾ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു വേദന നമ്മുടെ സംസാരം കൊണ്ട് അയാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, മുഅ്മിനുകളെ, നമ്മുടെ കർമ്മങ്ങൾ നാളെ റബ്ബി എങ്ങനെ പരിഗണിക്കാനാണ്? അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അതാ ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീ കടന്നു വന്നുകൊണ്ട് അല്പം മുന്തിരി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനെ സ്തുതിച്ചു ആ സഹോദരിക്ക് സന്തോഷമായി തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ എന്ത് കിട്ടിയാലും സ്വഹാബത്തിന് വീതിച്ചിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാറുള്ളൂ എന്നാണ്. പക്ഷേ അവിടെ അത് നടന്നില്ല. ആർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്കും അത് കൊടുത്തില്ല. ആ ഒരു സന്ദർഭങ്ങളിലൂടെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ, അങ്ങ് എന്ത് കിട്ടിയാലും അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടല്ലേ അങ്ങ് ഭക്ഷിക്കാറുള്ളൂ, ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ സ്വഹാബ ആ സ്ത്രീ കൊണ്ടുവന്ന് തന്ന മുന്തിരി ഉണ്ടല്ലോ, അതല്പം പുളി കൂടിയ മുന്തിരിയായിരുന്നു, മധുരം അല്പം കുറവുള്ള മുന്തിരിയായിരുന്നു. നിങ്ങളെങ്ങാനും ആ വനിതയോട് ഞങ്ങളുടെ പ്രവാചകന് നീ പുളിച്ച മുന്തിരിയാണോ കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ആ വനിതയുടെ മനസ്സിന് പ്രയാസമുണ്ടാകും സ്വഹാബ എന്ന് പറയാണ്. നോക്കൂ, നിങ്ങൾ ആരെങ്കിലും ഈ മുന്തിരിയുമായിട്ട് ആ സ്വഹാബ വനിത ആ വനിതയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ഈ ഒരു പുളിച്ച മുന്തിരിയാണോ പെണ്ണെ നീ ഞങ്ങളുടെ പ്രവാചകന് കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് പറഞ്ഞാൽ, അത് ഞങ്ങളുടെ അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ അത് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല സ്വഹാബ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മുഅ്മിനുകളെ, ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് എന്ന്. മറ്റൊരു ഹദീസിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വഖാഉ അല്ലാഹു ശർമാ ബൈന ലഹിയൈ വ ശർമാ ബൈന രിജ്ലൈഹി ദഖല ജന്ന. ഇതേ ആശയമുള്ള ഹദീസാണ്. ആരെങ്കിലും തന്റെ നാവിനെയും തന്റെ ലൈംഗിക അവയവത്തെയും അതിന്റെ തിന്മയിൽ നിന്ന് കാത്തുകൊള്ളാമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് സ്വർഗത്തിൽ ഇടം നൽകുമെന്ന് ഞാൻ ഇതാ ഉറപ്പ് നൽകുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ, ഇതുപോലെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികൾ അങ്ങനെയായിരുന്നു. എപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കിട്ടിയാലും ഏത് സന്ദർഭത്തിലും അവർ ചോദിച്ചറിയും, ദുല്ലനാ അലാ അമൽ ഇദാ ഹമിൽനാ ഉദഖൽനാൽ ജന്ന, പ്രവാചകരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മം പഠിപ്പിച്ചു തരൂ പ്രവാചകരെ. അതുപോലെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖദ ബിലിസാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാവിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു,
നീ ഇതിനെ പിടിച്ചു വെച്ചോ എങ്കിൽ നിന്റെ എല്ലാ കർമ്മങ്ങളും നിനക്ക് ശരിയാക്കാം. നിന്റെ നാവിനെ നീ നിയന്ത്രിച്ചു വെച്ചോ എങ്കിൽ നിനക്ക് നിന്റെ എല്ലാ കർമ്മങ്ങളെയും നിന്റെ നമസ്കാരത്തെയും നിന്റെ സകാത്തിനെയും നിന്റെ സദഖകളെയും നിന്റെ നോമ്പിനെയും നീ ചെയ്തു കൂട്ടി എല്ലാ കർമ്മങ്ങളെയും നിനക്ക് നന്നാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാവിനെ പിടിച്ചത് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, നബിയെ, നാവിന്റെ വിഷയത്തിലും നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കുമോ? നാവിന്റെ വിഷയത്തിലും നാളെ റബ്ബ് നമ്മെ ശിക്ഷിക്കുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മുആദ്, നാവിന്റെ വിഷയത്തിലല്ലാതെ പിന്നെ എന്തൊരു വിഷയത്തിലാണ് നാളെ റബ്ബ് മനുഷ്യരെ ശിക്ഷിക്കുക എന്ന് ചോദിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? അത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം, ഈ സംസാരം ഈ ഒരു സന്ദർഭത്തിൽ അനുയോജ്യമാണോ, ഈ പറയപ്പെടുന്ന കാര്യം അത് ഉള്ളതാണോ. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ എന്താ പറയാറുള്ളത്, എന്തെങ്കിലും ഒരു ന്യൂനത കിട്ടിയാൽ നീ എന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് പറയണം, നീ ഇതാരോടും പറയരുത്, ഇത് ഞാൻ നിന്നോട് മാത്രം പറയുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ അവനോട് പറയും. അയാൾ ഇതേപോലെ പോയിട്ട് മറ്റൊരാളോട് പറയും. നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്നു നമ്മളറിയാതെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവർക്കതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു താക്കീതുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, ഔലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയാം, ഈ നല്ലത് പറയാൻ അറിയില്ലെങ്കിൽ അല്ലാഹു റസൂൽ അമ്മ പഠിപ്പിക്കുകയാണ് മുഅ്മിനുകളെ, അവൻ മിണ്ടാതിരിക്കട്ടെ, മൗനം പാലിക്കട്ടെ എന്നാണ്. എന്നാലും പല ആളുകളുണ്ട് എല്ലാ കാര്യങ്ങളും അറിയണം, എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു ഒരു ഒരു ഇടപെടൽ നടത്തണം, ആ ഒരു രീതി ഉണ്ടല്ലോ, അത് വിശ്വാസിക്ക് യോജിച്ചതല്ല. ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ മനസ്സിലാക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. എത്രത്തോളം അറിയുമോ? ഒരുപാട് സ്വഹാബാ കിറാമുകൾ നമുക്ക് ഈ വിഷയത്തിൽ മാതൃകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നാവിന്റെ അറ്റം പിടിച്ചുകൊണ്ട് പറയാണ്, ഹാദല്ലദി ഔറദനിൽ മവാരിദ്, ഈ നാവാണ് എന്നെ നാശത്തിലേക്ക് എത്തിച്ചത്, അദ്ദേഹം പറയാണ്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വന്തം നാവിനെ പിടിച്ചുകൊണ്ട് പറയാണ്, വൈഹക്ക്, നിനക്ക് നാശം, കുലിൽ ഖൈർ, നീ നല്ലത് പറയണം, തഗനം, എങ്കിൽ നിനക്ക് ഒരുപാട് ഗുണമുണ്ടാകും, ഔ അംസിക് അനി ശർറ്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, തിന്മയിൽ നിന്ന് നീ മാറി നിൽക്കണം. സ്വന്തം നാവിനോട് അദ്ദേഹം പറയാണ്, എങ്കിൽ നിനക്ക് തസ്ലം, നിനക്ക് നാളെ രക്ഷപ്പെടാം, വയ്യാഹ്, അല്ലാത്ത പക്ഷം വല്ലാഹി സഖംതം, അല്ലാഹുവാണെ സത്യം, നീ നാളെ ഖേദിക്കേണ്ടി വരും, നീ നാളെ ദുഃഖിക്കേണ്ടി വരുമെന്ന് സ്വന്തം നാവിനെ പിടിച്ചുകൊണ്ടതാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നുവെങ്കില്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നുവെങ്കില്, മുഅ്മിനുകളെ, നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ അയൽക്കാരൻ ബുദ്ധിമുട്ടുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം, മാതാപിതാക്കൾ ചിന്തിക്കണം, ഗൗരവത്തോടുകൂടി ആലോചിക്കണം, എന്റെ സംസാരം കൊണ്ട് എന്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ. മക്കളും ഇതുപോലെ ചിന്തിക്കണം. എല്ലാവരും ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം സ്വഹാബികള് അത്ര ഗൗരവത്തോട് ഇതിനെ കണ്ടു. മാത്രല്ല, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സന്ദർഭത്തില് സ്വഹാബത്തിനേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറയാണ്, സ്വഹാബ, ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ സ്വഹാബ, ഫഹദാ ഇർലി, എന്റെ അഭിമാനമിതാ നിങ്ങൾ പകരം വീട്ടിക്കൊള്ളുക. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ജീവിച്ച സ്വഹാബ കിറാമുകളോട് വിളിച്ചു പറഞ്ഞ സന്ദർഭമാണ്, ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം ഇതാ പച്ചയായി നിങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നു, നിങ്ങൾക്ക് പകരം വീട്ടാം,
നിർത്തിയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ചോദിക്കുകയാണ്, ആരെങ്കിലും അന്യായമായി ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ സ്വഹാബ ഫഹാദാ ലഹരി, എന്റെ മുതുകിതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് പകരം വീട്ടിക്കൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഅ്മിനുകളെ നമുക്ക് പറയാൻ കഴിയൂ, നമ്മൾ കാരണം, നമ്മുടെ സംസാരം കാരണം എത്ര ആളുകളാണ് പരസ്പരം പിണങ്ങി നിന്നത്, എത്ര ബന്ധങ്ങൾക്കാണ് വിള്ളലുകൾ ഉണ്ടായത്. നമ്മളുമായി ബന്ധപ്പെടാത്ത, നമ്മൾ തീരെ നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് കയറി അതങ്ങോട്ട് ആകെങ്ങോട്ട് പൊളിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള തെറ്റായ പ്രവണതകളെല്ലാം വിശ്വാസികളെ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. കാരണം എന്താ അറിയോ, സ്വർഗത്തെ നമുക്ക് നഷ്ടമാകും. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള ഭാഗത്ത് മാത്രം പ്രയോഗിക്കുക. ഒരായുധമെടുത്ത് നമ്മൾ ദ്രോഹിച്ചാൽ അതൊരു പക്ഷെ മുറിവായാൽ ആ മുറിവ് പോയി കഴിഞ്ഞാൽ അതിന്റെ വേദന നഷ്ടപ്പെടും. എന്നാൽ നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ അത് അയാളുടെ ഹൃദയത്തിൽ എന്നും അതവിടെ അങ്ങനെ തറച്ചു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂൽ ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله يتوم ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അർഹമുർ റഹീമീനായ നാഥൻ. നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യരെന്ന നിലക്ക് നമ്മളൊക്കെ ദുർബലരാണ്. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും സംഭവിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ തെറ്റിലേക്ക് പോകാതിരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ള വളരെ മാരകമായി കൊണ്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഏഷണിയും പരദൂഷണവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യദഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അടുക്കിലൂടെ ഇങ്ങനെ നടന്നുപോയി. അപ്പോ ആ ഖബറിലുള്ള രണ്ടു പേർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, അവർ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, നിസ്സാരമായി കൊണ്ടുള്ള കാര്യമാണ്, പക്ഷെ അത് ഗൗരവപ്പെട്ട കാര്യമാണ്. ഒരാൾ ചെയ്തത് എന്താ, അയാൾ മൂത്രമൊഴിച്ചാൽ കൃത്യമായി കൊണ്ട് അയാൾ എന്ത് ചെയ്യൂല, ശുദ്ധി വരുത്തുകയില്ല. മൂത്രപ്പുര കയറുന്നത് മൂത്രമൊഴിച്ച് അത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടി തിരിച്ചു പോരുന്ന ഒരു പ്രവണത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നാം ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന വിഷയമാണ്, ഖബർ ശിക്ഷക്ക് കാരണമാണ്. അപ്പോ ഒരു വ്യക്തി ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ അവൻ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ശുദ്ധീകരിക്കുന്നില്ല. രണ്ടാമത്തെ വ്യക്തി ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഏഷണിയുമായി നടന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കുമ്പോൾ നിസ്സാരമായ കാര്യമാണെങ്കിലും വിശ്വാസികളെ, ഒരു മുഅ്മിനുകളായ സത്യവിശ്വാസികളായ നാം ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. അപ്പോ നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മൾ രക്ഷപ്പെടുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. സൽസ്വഭാവം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, സ്വഹാബ എന്റെ സമുദായത്തിൽപ്പെട്ട പാപ്പരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ജീവിക്കാനൊന്നും വരുമാനമില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളാണ് പാപ്പരായിട്ടുള്ള ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ്, എന്റെ സമുദായത്തിലെ പാപ്പരായിട്ടുള്ള ആളുകൾ അവരെല്ലാം അവര് നാളെ പരലോകത്ത് കടന്നു വരുന്ന രംഗമുണ്ടേ,
ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളുമായി കൊണ്ടവർ നാളെ പരലോകത്ത് കടന്നുവരും. കൃത്യമായി കൊണ്ടുള്ള നമസ്കാരമുള്ളവരാണ്, സകാത്ത് കൊടുത്തവരാണ്, കഴിവിന്റെ പരമാവധി എല്ലാ നന്മകളും അവർ ചെയ്തവരാണ്. പക്ഷേ അവരുടെ സ്വഭാവം എന്താണ്? അവരവന്റെ സഹോദരനെ അന്യായമായി വധിച്ചവനാണ്. അതുപോലെ തന്നെ അവനവന്റെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തിയവനാണ്. ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാരണത്താൽ അവന്റെ എല്ലാ അമലുകളെയും മാറ്റിവെച്ചുകൊണ്ട് അവനെ നരകത്തിലേക്ക് ഇടുകയാണ്. എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്! ആ വിഭാഗം ആളുകളാണ് എന്റെ സമുദായത്തിലെ പാപ്പരായിട്ടുള്ള ആളുകളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കർമ്മങ്ങൾ ദൈനംദിനം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും പല ആളുകളുടെയും സ്വഭാവം വളരെ മോശമാണ്. ഞാൻ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാണ്, അഞ്ചു നേരം കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കും, ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് അങ്ങാടിയിലേക്കാണ് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നാല് പേര് കൂടിയിരുന്ന് പറയുകയാണെങ്കിൽ വേറൊരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ആ നാലിൽ ഒരാളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പോയവനെ കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. മുഅ്മിനികളെ, എന്തൊരു ഖൈറാണ് നമുക്കതിലുള്ളത്, എന്ത് നന്മയാണ് നമുക്കതിലുള്ളത്! നമ്മുടെ അമലുകളെ നമ്മൾ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരവസ്ഥ. അപ്പൊ മാക്സിമം എന്നല്ല, പരിപൂർണമായി നമ്മൾ ശ്രദ്ധിക്കണം. ആളുകളുമായിട്ട് നമ്മൾ എവിടെയൊക്കെ കൂടി നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് അവനെ ഇങ്ങനെ ഇല്ലാത്തതും ഉള്ളതുമായിട്ട് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ വെച്ച് അത് നിർത്തണം. ആ സംസാരം നമ്മൾ അവിടെ അവസാനിപ്പിക്കണം. വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് റച്ച് ചെയ്യാണ്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞൂടെ, നാളെ പോയി കിടക്കേണ്ടുന്ന ഖബറിനെ കുറിച്ച് പറഞ്ഞൂടെ, എത്ര നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കാണിക്കുക. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള അവരുടെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും എല്ലാം പറഞ്ഞു നടക്കുന്ന ആ ഒരു രീതി നമ്മൾ ഒഴിവാക്കുക. പിന്നെ ചില വേറെ കുറച്ച് ആളുകളുണ്ട്, അവര് പറയാറില്ല, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം ആരുടെ മുഖത്തും തുറന്നു പറയും, എനിക്കതിനാരും പേടിയൊന്നുമില്ല. പറ്റൂല വിശ്വാസികളെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും മുഖത്ത് നോക്കി പറയരുത്. നാം ചിന്തിക്കണം, നമ്മൾ പറയുന്നത് ആ സന്ദർഭവും ആ ഒരു സമയവും ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ നമ്മൾ കുറെ അങ്ങോട്ട് പറയും, എന്നിട്ട് നമ്മൾ അവസാനം പറയും, ഞാൻ അറിയാതെ പറഞ്ഞതാട്ടോ, എന്റെ പറ്റിപ്പോയതാട്ടോ. അപ്പൊ ഈ പറയുന്നതിന്റെ മുമ്പ് നമുക്കൊന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അപ്പൊ ഈ രൂപത്തിലുള്ള നല്ല ഒരു സൽസ്വഭാവത്തിന്റെ പ്രകൃതമാണ് വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ നല്ല ഒരു മനുഷ്യനായി ലോകത്തോട് നമ്മൾ വിട പറഞ്ഞു പോയാൽ വിശ്വാസികളെ, അത് നമുക്ക് ദുനിയാവിലും പരലോകത്തിലും നമുക്ക് ഖൈറാണ്. അതുകൊണ്ട് എല്ലില്ലാത്ത അവയവമാണ് നാവ് എന്ന് കരുതി എന്തും പറയാം, എന്തും ചർച്ച ചെയ്യാം, ഏത് മേഖലയിലൂടെയും എന്റെ സംസാരത്തെ എനിക്ക് കൊണ്ടുപോകാം എന്ന് നമ്മൾ കരുതിയിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പരലോകത്ത് നാളെ റബ്ബിന്റെ മുമ്പില് നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. നാളെ ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങൾക്ക് ഇൽമ് പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, രോഗങ്ങളാലും കടങ്ങളാലും മറ്റുള്ള പല രൂപത്തിലും. അല്ലാഹുവേ, ജീവിതത്തിലെ ശാന്തിയും സമാധാനവും നൽകി നീ അവരനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല മക്കളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.